ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കന്റെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള ഡീൽ എന്താണ് പറയൂ? ഈ സർക്കാരിനെ വിലക്കെടുക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല, അത് അസംഭവ്യമാണ്. പേടിപ്പിച്ച് നിർത്താൻ കഴിയും എന്നും കരുതുന്നില്ല, അങ്ങനെ വെറുതെ അങ്ങ് പേടിച്ചു പോകുന്നവരൊന്നും അല്ലല്ലോ ഭരിക്കുന്നത്. പിന്നെ ഫ്രാങ്കോ മുളയ്ക്കനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അക്കാര്യത്തിലൊരു ഒരു ധാരണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണമല്ലോ, അതെന്താണ്? ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെ സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ ആദ്യം ഖണ്ഡിച്ചോട്ടെ. ഇതിനകത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് കൊടുത്തതുപോലെയുള്ളൊരു സൗകര്യം ഇതുപോലെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ഇതുപോലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ഇതുപോലെ കാലങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ പറയുന്നു, ഈ കന്യാസ്ത്രീയെ സംബന്ധിച്ചോളം അവർക്ക് കൊടുക്കാവുന്ന പ്രിവിലേജും അതിൻ്റെ അപ്പുറവും കൊടുത്തു കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവരുടെ രണ്ട് മൂന്ന് പ്രാവശ്യം പോലീസ് മൊഴിയെടുത്താണ്. ഏറ്റവും അവസാനത്തെ മൊഴി എന്താണെന്ന് അഭിലേഷ് ഒന്ന് ശ്രദ്ധിക്കും. ആ മൂന്നാമത്തെ മൊഴിക്കകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നു, സഭയിൽ ആർക്കും ഞാൻ എന്നെ പീഡിപ്പിച്ചെന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. അല്ലല്ല, അങ്ങനെയല്ല. സഭയിൽ ആദ്യം കൊടുത്ത പരാതിയിൽ ലൈംഗിക പീഡനം സ്പെസിഫൈ ചെയ്യാത്തത് എന്ത് എന്ന കാര്യത്തിന് വ്യക്തത വരുത്താൻ പോലീസ് ചോദിച്ചപ്പോൾ അതിനുള്ള വിശദീകരണം മാനക്കേട് ഭയം എന്നാണ്. ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ ഇത് പറയാതിരുന്നത് എന്ന് മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞതല്ല, അങ്ങനെ പറഞ്ഞ വഴി ജനങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞത് ഇവിടെ മൂന്നാമത്തെ മൊഴിയിലും അവർ പറഞ്ഞ കാര്യം സഭ അധികാരികളോട് എന്നെ പീഡിപ്പിച്ചു എന്ന് അവർ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അത് തന്നെ അല്ല, പറയട്ടെ. ഫ്രാങ്കോ മുളയ്ക്കൻ എന്ന ഒരു വ്യക്തിയുടെ താല്പര്യമോ ഒരു വ്യക്തിയുടെ സ്വാധീനമോ വെച്ചിട്ടാണ് ഇതുവരെ അറസ്റ്റ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നതെന്ന് കരുതാനാകില്ല. ചർച്ച ഒരാംഗിളിലേക്ക് കൊണ്ടുപോകും, ഒരാംഗിളിലേക്ക് കൊണ്ടുപോകുകയല്ല. കന്യാസ്ത്രീ പറഞ്ഞു, സഭയിൽ ഞാൻ പീഡിപ്പിച്ചുവെന്ന്, എന്നെ പീഡിപ്പിച്ചുവെന്ന് ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കെ ഞാൻ ചോദിക്കുന്നു, എന്തിന് പോലീസ് ഞങ്ങളുടെ മൗണ്ട് സെന്റ് തോമസിൽ മൊഴിയെടുത്തു? ഇത്രയും നാണക്കേട് മുഴുവൻ വരുത്തിയത് ഈ ഒരൊറ്റ സ്ത്രീയുടെ മൊഴി കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു അവരെ വധിക്കാൻ ശ്രമിച്ചത്. അവരെന്താ പറഞ്ഞത്? അവരുടെ ടയറിന്റെ ഇത് കുത്തിക്കേറാൻ നോക്കി, അവരുടെ ബ്രേക്ക് പൊട്ടിച്ചു കളയാൻ നോക്കി. ആ പിന്തുന്റെ മൊഴി എന്താ? ബ്രേക്ക് പൊട്ടിക്കാൻ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് തന്റെ പകുതി കളവല്ലേ? നിങ്ങൾ എന്തിനാ ഈ കളവിനെ ന്യായീകരിക്കാൻ നോക്കുന്നവരെ? ഇത് താങ്കൾ പറഞ്ഞു എത്ര തവണ താങ്കൾ പറഞ്ഞു ഫ്രാങ്കോ മുളയ്ക്കലിനെ ഒരുപാട് എത്ര ഉറക്ക പറഞ്ഞാലും സത്യം സത്യം തന്നെ ആയിരിക്കും, നുണ നുണ തന്നെ ആയിരിക്കും. എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്, എന്ത് ഡീൽ? അത് സഭ നേരിട്ട് സർക്കാരുമായിട്ട് ഉണ്ടാക്കിയോ അതോ സർക്കാരിനെ നേതൃത്വം നൽകുന്ന പാർട്ടിയുമായിട്ട് ഉണ്ടാക്കിയോ? പറയൂ, എന്താണ്? എന്തുകൊണ്ട് എന്തുകൊണ്ട് ഫ്രാങ്കോ മുളയ്ക്കൻ എന്ന ബിഷപ്പിനെതിരെ ഇതുവരെ ഒരു നടപടിയും എടുത്തില്ല? ആനുകൂല്യം എവിടെ എങ്ങനെ കിട്ടുന്നു ഇദ്ദേഹത്തിന്? എന്റെ സുഹൃത്ത് ഷൈജു ആന്റണി ആടിനെ പട്ടിയാക്കാൻ നല്ല കൃത്യമായിട്ട് പറയുന്നു. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തുന്നു. എപ്പോൾ 164 മൊഴിയുടെ മാത്രം ബലത്തിൽ ചോദ്യം ചെയ്തതിന് ശേഷമുള്ള റിപ്പോർട്ട് അല്ലാതെ അതാണ് ശരി. ഫ്രാങ്കോ പിതാവിനെ എന്ന് ഇന്റർഗേഷൻ നടത്തിയെന്ന് തെറ്റല്ല അഭിലാഷേ. ഫ്രാങ്കോ പിതാവിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പുള്ള അഫിഡവിറ്റ് ആണ് ഞാൻ സമ്മതിച്ചു. അതിനെ ഡിഫൻഡ് ചെയ്തിരിക്കുന്നത് കെന്നഡി. എത്ര സാക്ഷികളുണ്ട്? എത്ര സാക്ഷികളുണ്ട്? ഏത് സാക്ഷികൾ? മഠത്തിലെ മറ്റു കന്യാസ്ത്രീകൾ, മഠത്തിലെ മറ്റു കന്യാസ്ത്രീകൾ, രജിസ്റ്റർ മഠത്തിൽ ജോലി ചെയ്യുന്നു. ശ്രീ കെന്നഡി, താങ്കൾ വഴിതെറ്റിക്കുകയാണ്. ആടിനെ പട്ടിയാക്കരുത്, ആടിനെ പട്ടിയാക്കിയാലും താങ്കൾ പട്ടിയെ പേപ്പട്ടി എന്ന് വിളിച്ച് തല്ലിക്കൊല്ലുകയാണ് താങ്കൾ. ഞാൻ അതിനില്ല.